ನಾಥ ದೇವ ನಲ್ಗು ಗಯೋಗ್ಯದ ನಿನ್ ಸ್ತುತಿ ಪಾಡ ಉಜ್ಜಲ ದೀಪ ಮೆಡುತ್ತೋರಾಂಜಲಿ ಬೇರಿಯ ಮಾರಿಗಳೊಪ್ಪ ದೇವ ನಲ್ಗು ಗಯೋಗ್ಯದ ನಿನ್ ಸ್ತುತಿ ಪಾಡ ಬೋಲ ಬ್ರೋವರು ഉയർത്തുന്നു അന്മച്ചയാളുടെ മക്കൾ സന്തോഷമാതായ ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു മറിച്ചുമോർ ആകാശത്തിൽ കർത്താവിനെ സ്തുതിപ്പീൻ ഉന്നതങ്ങൾ അവനെ സ്തുതിപ്പീൻ ആദിത്യേന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ പ്രകാശമുള്ള നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങളും മീതിയുള്ള വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പീൻ അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ അവൻ കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു അവനെ ഭൂമിയിരുന്നു മഹാസർപ്പങ്ങളും എല്ലാം ആഴങ്ങി കൽമഴ ഉറച്ചു വെള്ളവും ഇമ്മോ അവന്റെ വചന പൂർത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളും ഈ കർത്താവിനെ ഭൂമിയിലെ രാജാക്കന്മാരും സകലജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും വിദ്വന്മാരും കന്യകമാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ സ്തുതിയും പാടുകയും ഇസ്രായേലിന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സെഹിയോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ നാമത്തെ സ്തുതിക്കുകയും മീനുകളാൽ പാടുകയും ചെയ്യട്ടെ നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും അവർ തങ്ങളുടെ കണ്ണുമേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ പൂഴ്ത്തുകയും ചെയ്യും പ്രജാതികൾക്ക് പ്രതിക്രിയയും ജനത്തിന് ശാസ്ത്രയും കൊടുക്കാനും രാജാക്കന്മാരെ അലാത്തികൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ രമ്യങ്ങൾ കൊണ്ട് ബന്ധിപ്പാനും എഴുതപ്പെട്ടിങ്ങനായ അവരുടെ മേൽ നടത്തുവാനും അവന്റെ സ്ഥലം നീതിമാന്മാർ കർത്താവിന്റെ സ്ഥലത്ത് സ്തുതിപ്പീൻ അവൻ ശക്തിയുടെ ആകാശത്തിൽ അവനെ സ്തുതിപ്പീൻ അവനെ സ്തുതിപ്പീൻ മാതൃമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ നാദമുള്ള കൈത്താലുകളാൽ അവനെ സ്തുതിപ്പീൻ സ്വത്താലും മാർപ്പിളാലും അവനെ സ്തുതിപ്പീൻ എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ ജനനി മറിയം സ്നാപകനാം യുഹാനോ നിന്നെ വരാർത്ഥിക്കും ഇന്നോടു ഞങ്ങൾക്കായി കൃപ ചെയ്യേണേ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിന്റെ അനുഗ്രഹം മനോബലവും വിചാരിക്കണം യൂദഗോത്രകാരനായ തന്റെ ശിഷ്യനായി തിരഞ്ഞെടുത്ത് തന്റെ ശേഷിയുടെ അപ്പോസ്തലനായി നിയോഗിക്കുകയും
തൻ്റെ വീർപ്പിനെ പറ്റിയുള്ള സംശയം തൻ്റെ വിലാവിലെയും കൈകാലിലെയും മുറിവുകൾ കാണിച്ചു കൊടുത്ത് സ്ഥിരപ്പെടുത്തുകയും തൻ്റെ സുവിശേഷം കൊഴുവാൻ ഭാരതത്തിലെ അകയ്ക്കുകയും തൻ്റെ സുവിശേഷ പ്രചരണത്തിലുള്ള വിശ്വാസങ്ങളാൽ വധിക്കപ്പെടുകയും അവൻ്റെ നിര്യാണ സമയത്തും ജീവനോടിരിക്കുന്നതിന്റെ വ്യാപാരത്തെ ഞാൻ ബോധങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിന്റെ അസംശയങ്ങളും അളവില്ലാത്തവയുമായെന്ന സ്മരിച്ച് അത്ഭുതപ്പെട്ടിരിക്കുന്നു. സർവശിക്ഷകളെയും ഉള്ള അവസ്ഥയിലേക്ക് നീ കൊണ്ടുവരികയും അദൃശ്യങ്ങളുമാണ് സർവോന്നിമുഖം നിലനിൽക്കുകയും ചെയ്യുന്നു. വിഗ്രഹാരാധനയിൽ നിന്ന് നിന്റെ സൃഷ്ടിയെ ഉദ്ധരിച്ച് ആരാധനയിലേക്ക് അതിനെ ആകർഷിച്ചു ധരിക്കുവാനായി അവർണ്ണരിമാന്ന നിന്റെ മനുഷ്യതിയാൽ നിനക്ക് തിരുവുള്ളുണ്ടായി. നിർമ്മലരും കളങ്കരഹിതരും അക്ഷരജ്ഞാനമില്ലാത്തവരുമായ 12 ശിഷ്യന്മാരെ നീ തിരഞ്ഞെടുത്തു. പരിശുദ്ധരൂഹയാൽ ചീട്ടുവീണപ്രകാരമുള്ള സ്ഥലത്തേക്ക് അവരൊരുവനായി നീ അയച്ചു. മാതമ്പാണ്ടിലേക്ക് അയക്കപ്പെടുകയും ദാസനെ പോലെക്കപ്പെടുകയും ചെയ്തു. വിവേകികളും അവിവേകമാണ് സകല പ്രകൃതികൾ യജമാനെ അപ്രകാരം അവനെ അനുസരിച്ചു. ഒരു മതത്തിൽ തന്നെ അവൻ്റെ ചുവട്ടിലടിയും അവനടിച്ചതായ അവൻ്റെ വലത്തുകൈ ഒരു സിംഹം ചിന്തിക്കളയുകയും ചെയ്തു. സംഗീതക്കാരിയെ മനസ്സേദരിപ്പിക്കുകയും വിരുന്നുകാരെ അത്ഭുതപ്പെടുത്തുകയും ക്ഷണിക്കപ്പെട്ടവരെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു. തോഴന്മാർക്ക് പ്രയോജനം ചെയ്യുകയും എല്ലാവരും അവനെ ദർശിക്കുന്നതിനായി ബന്ധപ്പെടുകയും ചെയ്തു. അവൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ അവർ ആശ്ചര്യപ്പെട്ടു. അവൻ്റെ കീർത്തിക്ക് എല്ലാ ദിക്കുകളിൽ നിന്നും ജനം വന്നുകൂടി. രാജാക്കന്മാരുടെ ന്യായാധിപതിമാരും അവനെ ദർശിക്കാൻ വാഞ്ചിക്കുന്നു. അവൻ്റെ ഉചിതമാകുന്ന പ്രഭാഷണം അവർ ഗ്രഹശ്രവിച്ച് ദുഷ്ടവഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു. ദൈവികമാമോദീസ സ്വീകരിക്കുവാൻ അവർ ഇറങ്ങി. രോഗികളും തളർവാദികളും വേനത്താൽ സൗഖ്യം പ്രാപിച്ചിരുന്നു. കുരുടന്മാർ അടുക്കൽ വന്നപ്പോൾ കാഴ്ച പ്രാപിച്ചു. തുടർച്ചയായ അവൻ്റെ സഹായങ്ങളിലും വിവിധ അസ്വാസ്ഥ്യങ്ങളിലും മാത്രമാകുന്ന ദാനങ്ങളാലും വിസ്മരണീയ പ്രവൃത്തികളാൽ ശിഷ്യകളെ ശോഭനമാക്കുന്ന പ്രകാശ സൂര്യനെ പോലെ താൻ സാലരെയും ശോഭിച്ചു. സ്നേഹ പറയുകയും ആജ്ഞാപിക്കുകയും ചെയ്ത സകലവും സഫലമായി തീർന്നു. സർവ സ്വർഗീയഗണങ്ങളും നീതിമാന്മാരുടെ ആത്മാക്കളും അവൻ പണിത അത്ഭുതകരമായ സൗധത്തെ അഭിഷേകം ചെയ്ത് റോഷ്മ ചെയ്യുകയും അവരുടെ നാഥൻ സ്വർഗത്തിൽ അതിനെ അലങ്കരിക്കുകയും ചെയ്തപ്പോൾ വിസ്മയഭരിതരായി തീർന്നു. അതടിസ്ഥാനമില്ലാത്ത പണി വർണ്ണനീയമാകുന്ന അലങ്കാര സ്ഥാനവും വ്യാഖ്യാനാതീതമല്ലാത്ത കാന്തിയും ശക്തിയുമായി ആത്മീയ ചേർച്ചയിലിണങ്ങിയിരുന്നു. രാജാവ് അധിഗ്രഹിച്ച അവനും സ്വന്ത ഭവനക്കാരും പ്രഭുക്കന്മാരും പ്രധാനികളും സൈന്യങ്ങളും രണശൂരന്മാരെ വിസ്മയിച്ച മാമദീസ മുഴുകി മാർത്തോമാരുടെ ശ്രേഷ്ഠത പ്രാപിച്ചു. മശിഹ വിശ്വസിക്കപ്പെട്ടു. ദാസൻ ബഹുമാനിക്കപ്പെട്ടു. അവൻ്റെ യജമാനം കൈക്കൊള്ളപ്പെട്ടു. നിത്യവും അവൻ സുവിശേഷം ഘോഷിച്ചു. ദൈവത്തിൻ്റെ വല്ലഭത്തെ പറ്റി അവൻ അവരെ പഠിപ്പിച്ചു. ദൈവം താണ് ഇറങ്ങിയതിനെ കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തുകയും തിരുവിഷപ്രകാരമുള്ള തൻ്റെ മനുഷ്യാവതാരത്തെ അവരോട് പ്രസ്താവിക്കുകയും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെയും ക്രൂശാരോഹണത്തെയും കുറിച്ച് അവരെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. സ്വർഗരാജ്യത്തെ കുറിച്ച് അവരോട് ഉപദേശിക്കുകയും ജീവിതത്തിനുതകുന്ന സുഹൃത പ്രവൃത്തികൾ അവരെ കാണിക്കുകയും ചെയ്തു. അനന്തന തൻ്റെ യജമാനെ പോലെ വിലാവിൽ കുത്തേറ്റപ്പോ സ്ഥൂലിക പദവിയോടൊപ്പം രക്തസാക്ഷിത കിരീടവും സ്വീകരിച്ചു. കണ്ടാലിയുന്ന നാനാഭാഗങ്ങളിൽ അവൻ്റെ ചരിത്രം പ്രസ്താവിക്കപ്പെടുന്നു. എല്ലാ സംഘങ്ങളിലും അവൻ്റെ ശ്രേഷ്ഠതകളിൽ മുഴുകുന്നു. എല്ലാ ആഘോഷങ്ങളിലും അവൻ്റെ പൂഴ്ച കേൾക്കപ്പെടുന്നു. ഞങ്ങളുടെ ദൈവമായ മെശിഹ തമ്പുരാനെ ബലഹീനരും പാപങ്ങളുമായ ഞങ്ങളുടെ സ്തുതികളാലും സ്തോത്രങ്ങളാലും നിന്നോട് അപേക്ഷിച്ച് യാചിക്കുന്ന എന്തെന്നാൽ മാർത്തോമാ സ്ലീഹായുടെയും അവൻ്റെ സഖ്യന്മാരായ സ്ലീഹന്മാരുടെയും നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവായ കന്യമറിയാമിൻ്റെയും പ്രാർത്ഥനകളാൽ സർവശിഷ്യനും കോപോടെ എഴുന്ന ഞങ്ങളെ വീണ്ടും ഉള്ളണമേ. സ്ലീഹന്മാരുടെ യാചനകളാൽ ഞങ്ങളുടെ കടങ്ങൾ മോചിക്കുകയും ഞങ്ങളുടെ കുറവ് ക്ഷമിക്കുകയും ചെയ്യണമേ.
നിന്റെ വിലാപനം സ്പർശിച്ചവന്റെ വലതുകൈ നീട്ടപ്പെട്ട് ഞങ്ങളെ വാഴ്ത്തണമേ. ആണിപ്പാടുകളിട്ട അവന്റെ വിരലാൽ ഞങ്ങളെ അരട്ടുന്ന പിശാചുകളെയും ദുർവികാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്യുമാറാകണമേ. നിന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ടവന്റെ പരിശുദ്ധവായി ഇപ്പോൾ സർവ്വനന്മകളെയും വാഴ്വുകളെയും ഒഴുക്കുമാറാകണമേ. എന്റെ കർത്താവ് ദൈവമേ എന്ന് ഉച്ചരിച്ചതായ അവന്റെ നാവ് ഞങ്ങൾക്ക് വേണ്ടതിനോട് അപേക്ഷിക്കുമാറാകണമേ. പരിശുദ്ധ സഭയുടെ മക്കൾ സമാധാനത്തിലും ശാന്തിയിലും പരിപാലിക്കപ്പെടുന്നതിനു വേണ്ടിയും അതിന്റെ ഇടയന്മാരും ആചാര്യന്മാരും മെണ്മയുള്ളവരാകുവാനും ശമാശന്മാരെയോ വൈദികന്മാരും സൗമ്യരായി തീരുവാനും വൃദ്ധരും ബലഹീനരും താങ്ങപ്പെടുന്നതിനും ബാല്യക്കാരും പൈതങ്ങളും വീരത്വം പ്രാപിക്കുന്നതിനും പുരുഷന്മാരും സ്ത്രീകളും പരിഭാഗതയുള്ളവരാകുവാനും ദുഃഖിതരും വിലപിച്ചിരിക്കുന്ന ഒരു ആശ്വാസം പ്രാപിക്കുവാനും ദരിദ്രന്മാർക്കും മാതൃർക്കും പോഷണം ലഭിക്കുവാനും രോഗികൾ സുഖം പ്രാപിക്കുവാനും വിശ്വാസം ഇറകളിൽ വിശ്രമമടയുവാനും അവരുടെ കൃത്യങ്ങൾ പരിഹരിക്കപ്പെടുവാനും സംഗതിയാക്കണമേ. ഞങ്ങളും അവർ നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കണ്ട് നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശ്വരൂഹായ്ക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കൃപ ചെയ്യണമേ ദേവദേശ നാദതിരു മുൻപിൽ ഞങ്ങളടച്ചൊരേ സാക്ഷിയലജ്ജിതനാകരുതേ ശരണവുമേ
ആശ്രയവും നീയേ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാ നാവഴിഗണം കാശിലോ നത്യുത്സാഹമവശ്യം താൻ അലസദലേശം ബാധിച്ചാൽ അശുഭവഴിക്കുവശം സ്വാൽമത്തെ സ്വയമേ നിവനിക്കോ ശിഹായുടെ റോഷ്മാ മാമോദേശായ സംപ്രാപിച്ചോര തൃപ്പാവനുതനു ഭാഷിച്ചു പുണ്യ നിലംബാനം ചെയ്തോ തൊഴിൽ നിന്നും താൻ മൂലം പ്രാണനുടേറി ധൂളിക്കുട അതിതേജോ വസ്ത്രം ചാർത്തിടും ഞങ്ങളുടെ പാപരിഹാരതുമേ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യാഗമുഞ്ഞാടെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ അടുക്കലേക്ക് ഞങ്ങളെ നീ എടുപ്പിച്ചു. നിന്റെ ജനനത്താൽ ഞങ്ങളെ നീ സമർത്ഥരാക്കി. നിന്റെ മാമോദീസായ ഞങ്ങളെ നീ നീതീകരിച്ചു. നിന്റെ വധത്താൽ ഞങ്ങളെ നീ ശുദ്ധീകരിച്ചു. നിന്റെ പുനരുദ്ധാനത്താൽ ഞങ്ങളെ നിന്റെ പിതാവിനോട് നീ സമാധാനപ്പെടുത്തി. നിന്റെ സ്വർഗാരോഹണത്താൽ ഞങ്ങളെ നീ ഉയർത്തുകയും നിന്റെ പരിശുദ്ധരൂഹങ്ങളുടെ ദാനങ്ങളാൽ ഞങ്ങളെ പ്രാഭവപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ദൈവമായ കർത്താവേ, നിന്റെ ആരാധന ധൂപത്തെ നിന്റെ തിരുനാമത്തിന് മഹത്വത്തിനും പ്രതി പ്രീതിക്കുമായി കൈക്കൊള്ളണമേ. എപ്പോഴും ഞങ്ങളിൽ നിന്ന് വാസനവേശുമാർ നിന്റെ സ്തോത്രങ്ങളെ അലങ്കരിക്കുകയും ചെയ്യുമാറാകണമേ. ഗഗനമുണ്ടായൊരു സോദരി മാ നീരൻ മീ ദേവാനിടമോ അപരം നീരൻ നിർമ്മലമാതരെ നിർമ്മലമാ വന്നു വസിച്ചൊരു നിർമ്മലനാ ആത്മജനെ പ്രേഷിപ്പിച്ചവനാ നിർമ്മലതാദൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി പാവനരൂഹായുടു ചേർപ്പാ മാനവരൂപം സ്വയമേറ്റ ദൈവത്തിൻമുൻപിൽ അറിയാം നിന്നേടും നേരാ അഗ്നി ജ്വാലാവൃതനാം ദൂതൻ സവിതേ ചെന്നുര ചെയ്തേവം രാജതനു ചെന്മേവു മത മണിമന്ദിരമേ ശ്ലോമോദേ നുവാ ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളെ ഭാഗ്യനിധി വാണിജനാം വാസം ചെയ്തൊരു ഭൂഷിതമാനോകേ അംബരശില്പിയേറ്റേന്തി വൃതശുദ്ധ്യാ പെറ്റോരമലെ ോടോതി ഈ പ്രഭയൽ ചേർന്നു നടപ്പോനേ ഇരുൾ പിടി കൂടാ മസിഹാതൻ പ്രബല ചേർന്നു നടന്നോരാ ശ്രീഹന്മാർക്കതി സൗഭാഗ്യം
കണ്ടാലും തൽ സ്മൃതി എങ്ങും കൊണ്ടാടേടും നദികോശം തൽ പ്രാർത്ഥന നമ്മൾ കഭയം ജീവകരം മൃതികരമെങ്ങേകും കണ്ടിരു സരണികൾ സഹദേന്മാ നൂതനമാ ജീവിതമാർജിപ്പാർ ദുർഘടമാർഗം കാംക്ഷിച്ച ദുഷ്ടാത്മാടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർ അനുഗാമിയുമാം കർത്താവിൻ നാമം തന്നെ ഇടയാ പണ്ഡിത നായകനെ കേപ്പോൾ സബദന്നാധാരം മുറ്റും പൗലോസിനുസ്നെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്വലനെ യുഗാനോൻപോൽ വൃതപരനെ നിന്നെ വരിച്ചൊരു സബദന്യ അലിവോടു കൃപ ചെയ്യുക ആഹ്വാനം ചെയ്യും വാക്കളിൽ കൃപയെ വിളക്കേവാ ആർദ്രദയാൽ കോപത്തിൻ വടിയും താടനവും നീക്കിടണമേ ആനന്ദൈശ്വര്യങ്ങളിലും മാസാബ്ദങ്ങളെ നൽകണമേ ശ്രീവായുടെ വൻരോഷായ വിധ്വംസിക്കുക ദുഷ്ടനിൽ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയുന്നേ സർവകടങ്ങുമാരാഞ്ഞാൽ നരകം താനെന്ന അവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്യേ മൗനം ഹൃദയാൽ ഞാൻ പോകും നീക്കുക കൃപയാലെൻ പാപം ആശ്വാസം സ്മൃതിയോടു മൃതദാതാ ീടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിലയിൽ സിംഹാസന സംസ്ഥിതനായി സത്തമരെ തിരയും നേരം വിധി നിലയിൽ ദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ സ്തുതിയുടെ രാജമകൾ ഹാലേലൂയ്യ നിൻമലമായ രാജഭാമിനിയും കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യോ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബഹുല പോല ബറോവൽ റൂഹോഖാദേശോ ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിനോദയും ഹൃദയിൽ കരുണയുമുണ്ട സൗമ്യകാലസ്കുരിയായി സാദൻ ശ്ലോമോ ഗബ്രിയേൽ മോദം ിനു നൽകേട്ടോ തീ പൂണ്ടോൻ വായിൽ തീങ്ങോ ശ്ലോമോ
Kaniva kuriye la
ചുന്നിടും സംഭ്രമവാദി അത്ഭുതപൂർവം കാരുണ്യം സുതനെ താഴ്ത്തി സവിതെ ചേർത്തു ദേവസുതൻ തൻ മാധവാഗാൻ സൗമ്യരിലല്ല നിങ്ങമരും ഞാൻ ഇന്നുര ചെയ്തോ ജാതരിലേറ്റ് താഴ്മ പെട്ടു അവളിൽ പാർത്ത തിട്ടിൽ ഇതുപോൽ അതിനാൽ സ്പഷ്ടം മാറിയാമേ പോൽ ആരും താഴ്ന്നിട്ടില്ല ഒൻപതു മാസം നിന്നെ ചോർ തൽ പ്രാർത്ഥനയാ ദേവാത്മജനെ കോപത്തിന്റെ മരണമില്ലാത്തനെ നീ പുരുഷനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ദുഷ്യപ്പെടാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഭഗവാനെ നീ പുരുഷനാകുന്നു മരണമില്ലാത്തവനെ നീ പുരുഷനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ദുഷ്യപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ശുശ്രാവേ നിനക്ക് സ്ത്രീ ബാബിളായോട് കരുണ ചെയ്യ നമസ്കാരാവേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദൃശ്യം സ്രോതയെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആശ്വാസം തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടമ്പാം ഞങ്ങളോട് ശ്രമിക്കണമേ പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിക്കരുതേ പിന്നെയോ ദൃശ്യങ്ങളെ രക്ഷിച്ചോളണമേ എന്നുള്ള രാജ്യം ശക്തിയും മഹത്വം നമ്മുടെ അർത്താവിന്റെ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ദരിദ്രമായ നമ്മുടെ അർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കനിയമലിനെ ഭാവിയിലായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തീർത്ഥപുരാനോട് വിശ്വണമേ ആമേ ശാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാഹാദം ശോശ്ലോ കൈശായന്താവീകം സ്ഥിരമാം പുരമേ ശ്ലോമോ നിൻ ഉദരത്തിൽ ഉദയം ചെയ്തീശൻ ശ്രീ സാത്താനോടെ സഹദേന്നു കർക്കത്താഴ്വരേറ്റോരും തീയാൾ വെണ്ണീരായോരും ഒരു കാണിയ വീരത്താൻ സാത്താൻ കോപാകുലരായി നൽകുക തൽ പ്രാർത്ഥനയാൽ പുണ്യം നാഥാനിന്മയും രക്തവുമേറ്റോരാ ഹൃദരെ സിദ്ധർക്കായി പണ്ഡിത സച്ചീകൃതമാകും പന്തിരുത്തണമേ നിൻ ശരണി മരണം പോണോ എന്നെ ഏറ്റോരാമവരെ കേൾക്കണമേ താലങ്ങൾ നീയും മൊറിയോരാ
ശുദ്ധ പ്രാർത്ഥനയാ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗത മറിയാമിൻ സ്മരണം വരദായകമാകം പ്രാർത്ഥന ഞങ്ങൾക്കാത്മാ വിനുകോട്ടാ പരിശുദ്ധ സ്നേഹ വിധി സഹദേന്മാരെ യാചിപ്പിൻ കൃപയെ ഞങ്ങൾ കായ് നിങ്ങൾ ശരണേ മൃഗരാം പാദ സഹോദരരു ചൊറിയണമേ മോദ പരിമീ രണ്ടാഥ സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോ നീ സ്തോത്രം ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗത നീതിമാന്മാരുടെ കൂടാരത്തിൽ മോദത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ പാടി ദീർഘദശനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പാർക്കുമോ ദീർഘദശയുടെ സ്ഥിതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉൽപ്പത്തി 37 അധ്യായം 1-4 വാക്യങ്ങൾ. യാക്കോബിന്റെ അപ്പൻ പരദേശിയായ പാർത്ത ദേശമായ കനാൻ ദേശത്തെ വസിച്ചു. യാക്കോബിന്റെ കുടുംബചരിത്രം എന്തെന്നാൽ 17 പ്രായമുള്ള ജോസഫെ തന്റെ സഹോദരന്മാരുടെ കൂടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ പിതാവിന്റെ ഭാര്യയായ ബിൽഹയുടെയും സിൽവയുടെയും പുത്രന്മാരുടെ കൂടെയാണ് അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നത്. അവരെ കുറിച്ചുള്ള ഓരോ ദുർവർത്തമാനം ജോസഫ് അപ്പനോട് വന്നു പറഞ്ഞു. ജോസഫ് തന്റെ വാർദ്ധക്യത്തിനെ മകനാകൊണ്ട് ഇസ്രായേൽ തന്റെ മകൻ മറ്റു മക്കൾ എല്ലാവരേക്കാൾ അധികം സ്നേഹിച്ച് ഒരു നിലയെങ്കിൽ അവനെ ഉണ്ടാക്കി കൊടുത്തു. പിതാവേ തങ്ങളെക്കാൾ എല്ലാവരേക്കാളും അധികമായി അവനെ സ്നേഹിക്കുന്നുവെന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ ദേഷിച്ചു. അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പാർക്കുമോ ദിനവൃത്താസിന്റെ 2 നിന്നും പാർക്കുമോ സ്ത്രീയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 24 20-25 വാക്യങ്ങൾ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യഹൂദിയുടെ പുരോഹിതനായ മകനായ സ്കറിയായുടെ മേൽ വന്നു. തന്റെ ജനത്തെ അഭിമുഖീകരിച്ച് നിന്ന് അവരോട് പറഞ്ഞത്, ദൈവപ്രകാരം അരുളി ചെയ്യുന്നു, തങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവനെതിരെ ഗൂഢാലോചന നടത്തി രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ മന്ദിരത്തിന്റെ പ്രകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോസേഫ് രാജാവ് തന്റെ പിതാവായ യഹൂദിയ തന്നോട് കാണിച്ച ദൈവം ഓർക്കാതെ അവന്റെ പുത്രനെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവയെ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ആ ആണ്ട് കഴിഞ്ഞപ്പോൾ അരേമിയ സൈന്യം അവന്റെ നേരെ പുറപ്പെട്ടു. അവർ യഹൂദിയയിലും യെരുശലേമിലും ചെന്ന് ജനത്തിന്റെ സകല പ്രഭുക്കന്മാരെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് നശിപ്പിച്ച് കൊള്ള ചെയ്യുകയും ദമാസ്കോസ് രാജാവിന് കൊടുത്തയച്ച് അരാമിയ സൈന്യം വന്ന് എണ്ണത്തിൽ ചുരുക്കമായിരുന്നു എങ്കിലും യഹോവ അവരുടെ കയ്യിൽ വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു. കാരണം അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചിരുന്നുവല്ലോ. ഇങ്ങനെ യോശുവയോട് പറഞ്ഞു. ഗുരുതരമായി മുറിവേറ്റ നിലയിൽ അവർ അവനെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ യഹൂദിയ പുരോഹിതൻ നിമിത്തം തന്റെ അവന്റെ സ്വന്തം ദാസന്മാർ അവനെതിരെ കൂടാതെ നടത്തി അവനെ കിടക്കയിൽ വെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ അവൻ മരിച്ചു. അവനെ ദാവീദിന്റെ പട്ടണത്തിൽ അവർ അടക്കം ചെയ്തു. രാജാക്കന്മാരുടെ കല്ലറകളിൽ അടക്കം ചെയ്തില്ല. പാറയ്ക്കുമോ മഹത്തുള്ളവനായ യേശു ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും പാറയ്ക്കുമോ നാൽപ്പത്തി 1-14 വാക്യങ്ങൾ. ഇപ്പോൾ യാക്കോബെ നീ എന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നീ എന്നെ നിർമ്മിച്ചവനും യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നു. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയും ഇല്ല. നീ അഗ്നിയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല.
തീജ്വാല നിന്നെ വിപ്പിക്കയില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ മറുപടിയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും ചെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. പേടിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുത് എന്ന് കൽപ്പിക്കും. ദൂരത്തു നിന്ന് നിന്നെ എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറുതിയിൽ നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ച് എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവന്ന് വരിക എന്നേ കൽപ്പിക്കും. കണ്ണുണ്ടായിട്ട് കുരുടരായും ചെവിയുണ്ടായിട്ട് ചെകിടരായും ഇരിക്കുന്ന എന്റെ ജനത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് വരുവീൻ. സകല ജാതികളും ഒന്നിച്ചു കൂടട്ടെ, വംശങ്ങൾ ഒന്നിച്ചു ചേരട്ടെ. അവരിൽ ആരിത് പ്രസ്താവിക്കുകയും പണ്ട് പ്രസ്താവിച്ചത് കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു. അവർ നീതീകരിക്കപ്പെടേണ്ടതിന് സാക്ഷികളെ കൊണ്ടുവരട്ടെ. അവർ കേട്ടിട്ട് സത്യം തന്നെയെന്നേ പറയട്ടെ. നിങ്ങൾ എന്നെ അറിഞ്ഞ് വിശ്വസിക്കുകയും ഞാനാകുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും എന്റെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നുവെന്ന് അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടാകുകയില്ല, എന്റെ ശേഷവും ഉണ്ടാകുകയില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ മറ്റൊരു രക്ഷിതാവും ഇല്ല. നിങ്ങളുടെയിൽ ഒരന്യ ദേവനല്ല, ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ, ഇന്ന് ഞാൻ അനന്യൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? നിങ്ങൾ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബിലേക്ക് ആളയച്ച് അവരെയൊക്കെയും കൽദയരെ തന്നെ ഓടിപ്പോകുന്നവരായി അവർ ഘോഷിച്ചുല്ലസിച്ചിരിക്കുന്ന കപ്പലുകളിൽ കിഴക്കോട്ട് പോകുമാറാക്കും. പാറയ്ക്കുമോ Yeah.
ശ്രദ്ധിച്ചോ കരുണരാമേ നല്ലോർമ നിന്റെ മഹത്വമുദി മറിക്കുമോ ഞങ്ങളെ കർത്താവ യേശു മശീഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങളോട് കരുണയുണ്ടാകേണമേ നിന്നാടാവു വിശുദ്ധൻവാർ നിന്നിവതൻ പ്രാർത്ഥനയാ സ്വർഗ്ഗപിതാവേ നീകസുദാ വചനപദാദീശ നിന്നേ വാഴ്ത്തും ഞാൻ സഹജമദാ പ്രതിരഹിത കാരുണ്യതാ മാതെ മാതൻ വർഗത്തിനു മുഴുവൻ ജീവനും രക്ഷയുമേ ഗാനാദരാശുജീയെ ജീവയുള്ള ദൈവജനത്തെ കന്യകയാ പറയാമീരും പാനമനായി ഋഷിതനായ ഞങ്ങൾ കുടയോരാ പശിഹ അപരിപാവന സ്വപിതാവോടോപ ജീവനും ഋക്കുദിശ സഹിത വന്ദിതനെ പരികീർത്തിതനെ കൃപചെയ്യേണം ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മനമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾ വേണ്ടി ദുഷ്ടപ്പെട്ടാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാ പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു
Uncircumcised in heart and ears, you are forever opposing the Holy Spirit, just as your ancestors used to do. Which of the prophets did your ancestors not persecute? They killed those who forever foretold the coming of the righteous one, and now you become his betrayers and murderers. You are the ones that received the law as ordained by angels, and yet you have not kept it. When they heard these things, they became enraged and ground their teeth at Stephen, and with a loud shout and rushed together against him. Then he dragged him out of the city and began to stone him. And the witnesses laid there. He prayed, Lord Jesus, and cried out in a loud voice, Lord, do not hold this sin against them. When he said this, he died, and Saul approved of their killing him. That day, a severe persecution began against the church in Jerusalem, and all except the apostles were scattered throughout the country of Judea and Samaria. Habibai Barakmo. Tholo Sliha, Tanye Chulgatte, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സവിശേഷത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ
നാശത്തിലേക്ക് പിന്മാറുന്നവരെ കൂടുതലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരെ കൂടുതലത്രേ ആകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായത് കാരണം ഇന്ന് വരുമാറെ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർണയിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിച്ചാൽ അറിയുന്നു. വിശ്വാസത്താൽ ആബേൽ ദൈവത്തിൻ്റെ കായിൻ്റെയിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവനെ നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടെ സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ആനോക്കെ മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിച്ചെന്ന് അവൻ എടുക്കുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നേ വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അള്ളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ആഹായി പാറയ്ക്കുമോ കാഴ്ചകളോടെ തൻ പ്രാഗ രംഗലിലേരി പാവനമ പഹായിന്നു കർത്താവേ നീ വന്നിച്ചിടുവിൻ. ോടും ഭയത്തോടും വണക്കത്തോടും സേവ കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ വിശുദ്ധയവാഗ്ദാനത്തിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാറുക്കുമോ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹായും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായും എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതായി കേട്ടിട്ട് യേശു ഗലീലയിലേക്ക് പോയി. നസറേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ ഗലീല കടൽ തീരത്ത് കഫർനഹൂമിൽ ചെന്ന് പാർത്തു. കടലിലേക്കുള്ള വഴിയിലും യോർദാന മറുകരയിലും വിജാതിയുടെ ഗലീലയിലും സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിലുമായി അന്ധകാരത്തിലിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു എന്നും മരണത്തിന്റെ ദേശത്തും നിഴലിലും ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചുവെന്നും ഏശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിറവേറുവാനായിരുന്നു ഇത്. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീല കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ രണ്ട് സഹോദരന്മാർ കീപ്പ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻപിടുത്തക്കാരായിരുന്നു. യേശു അവരോട് എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞു.
ഉടനെ തങ്ങളുടെ വലകൾ ഉപേക്ഷിച്ച് അവർ അവന്റെ പിന്നാലെ പോയി. യേശു അവിടെ നിന്ന് കുറെ ദൂരം ചെന്നപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെയും കണ്ടു, സബദിയുടെ പുത്രൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും. പിതാവായ സബദിയോടുകൂടെ വഞ്ചിയിലിരുന്ന വലകൾ നന്നാക്കുകയായിരുന്നു. യേശു അവരെയും വിളിച്ചു, ഉടനെ വഞ്ചിയെയും പിതാവിനെയും വിട്ട് അവർ അവനെ അനുഗമിച്ചു. യേശു പറഞ്ഞു, ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും വേദപണ്ഡിതരെയും ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ കൊല്ലുകയും ചിലരെ കുരിശിൽ തറയ്ക്കുകയും ചിലരെ സുനഗോഗുകളിൽ വെച്ച് ചമ്മട്ടികൊണ്ട് അടിക്കുകയും ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പിന്തുടർന്ന് ദ്രോഹിക്കുകയും ചെയ്യും. ഇത് നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ കൊന്ന ബ്രിഖ്യയുടെ പുത്രനായ സഖറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ പുണ്യവാന്മാരുടെ രക്തത്തിന്റെ മുഴുവൻ ശിക്ഷയും നിങ്ങളിൽ പതിക്കുവാനാണ്. ഇവയെല്ലാം ഈ തലമുറയിന്മേൽ വരുമെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ഇരട്ടായെന്ന് വിളിക്കപ്പെടുന്ന തോമസ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ തോമസ് അവരോട്, അവന്റെ കൈകളിലാണിപ്പാട് കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കൈവച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ 8 ദിവസം കഴിഞ്ഞ് ശിഷ്യൻ മറകത്തിരിക്കുമ്പോൾ തോമസും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ അവൻ തോമസിനോട്, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ നോക്കുക, നീ കൈനീട്ടി എൻ്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ബാറിക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. സന്ദേഹിച്ചതിനാൽ പാടി സന്ദേഹം തീർത്ത മാർത്തോമാതൻ സ്മൃതി നിത്യം ശോഷിച്ചിടട്ടെ. കുംഭീദേവം താനേറ്റു പറഞ്ഞ ഭംഗം കൂട തേജസുതൻ നീത സത്യം നീമവ കർത്താവും സർവേശനുമല്ലോ കണ്ടാലും തൽ സ്മൃതി സഭയിൽ കൊണ്ടാടിയിടുന്നു. ഹല്ലേലൂയ തൽ പ്രാർത്ഥന ശരണം. ആമീൻ. ബാർക്കുമോർ സ്തോമൻ കാലോ കുരിയേ ബാധിക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന തൻ്റെ ബലിയാ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹിനിയുമായ കുർബാന അനുഗ്രഹീതും മാധുര്യഫലം മഹനീയവുമാകുന്നു. സ്ലീബായിലേക്ക് കയറി ഞങ്ങളെ രക്ഷിക്കുകയും ഉപജന്തുക്കളിലെ ബലികളാടിന് ദൈവീകമായ ഈ സ്തോത്ര ബലി അർപ്പിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബക്ലൂണിയോ മോസോ ദഹായാൽമീ ആമീൻ. ബാർക്കുമോർ അനുഗ്രഹിക്കുന്നതിനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശ്വദൈവത്തിന് മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധന്മാരുടെ മുൻപാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരൻ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത്
പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന് നാഥനുമായ മശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പൂർണ്ണഹൃദയത്തോടെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവേ, പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിങ്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ റൂഹാ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ആധിപത്യവും യോഗ്യമാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹാ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കളുടെമേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും സത്യവിശ്വാസികളായ സഭയിലെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളുടെ മേലും
രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും കരുണ ചെയ്തുകൊണ്ട് ആവിയായ ഈ നിന്റെ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകും. വിജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങളുടെയും പ്രകാശമുള്ള പ്രകാശം സദൈവം സദൈവം സാരാംശം നിർമ്മിച്ചനും ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം തന്റെ പിതാവിനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, ദിവ്യബലി ദിവസങ്ങളിൽ അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പിതാവിനോടൊപ്പത്തിനോടുകൂടെ വന്ദിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നവനും നിധിയന്മാരും ശ്രീയന്മാരുമാണ് സാക്ഷരമായ ജീവന വിശ്വലേറോഹായാലും കാതോലികോ സൈലോമായ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് മനുഷ്യനും ഒരുപാട് ഗൗരവത്തിലെ പുതിയ ജീവനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും കാഴികയിടുക ഇതു നമസ്കാര തിൻ സമയം ഇതു തന്നെ കരുണ സമയം ഉന്നത പദവി ലേരിതാട്ടക്കാരൻ അനുഭവിച്ചീരും നോക്കായി അനുഷ്ഠിക്കും നീ കുർബാന ഒരു പോൽ കരുണേ
ോ കർത്താവെ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കിമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തവനും അവൻ അവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനം ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്ലോമോ നൽകി കർത്താവിൽ സ്ലോമോ തമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാൽസോയും ശൈനോയും നമ്മെ കാക്കട്ടെ നാളും തൽസോയും ശൈനോയും നമ്മെ കാക്കട്ടെ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളെല്ലാവും ദൈവമേ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ മദ്ബഹാ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസിദാസന്മാർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓഷോ വപ്പൂൻ സുബാ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. ഇതിനാൽ ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോഷോ വബ്കൂൻ ലസുബാനൗൽമീ ആമീൻ. ബാർക്കിമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെകളാൽ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ മുഴുവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ,
പരിശുദ്ധ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും ഗണങ്ങളോട് ഒരുമിച്ച് കീർത്തന ശബ്ദത്താ ഞങ്ങൾക്ക് ആദിശ് പാടി ഉച്ചൈസ്തരം നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനെ രക്ഷിക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട രാത്രി പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ ആ താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞു വെള്ളം ചേർത്ത് കലർത്തിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് പരിശുദ്ധാസ്ലിഹന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകി അവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനും ചെയ്യുകയും എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യും. ഈ നിയമത്തിൻ്റെതാ എൻ്റെ രക്തമാകുന്നു നരുളി ചെയ്തു. കർത്താവേ നിന്റെ സഭ നിന്റെ രക്ഷാകരമായ വ്യാപാരത്തെ മുഴുവനായി എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തരായോവേ കർണതോ നീ ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനമേൽ പൊരിഞ്ഞി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ആഴിത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടുക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പി ഞങ്ങളെല്ലാവരുടെ സമാധാനവും കർത്താവേന്നോടുത്തരമരുളണമേ. കർത്താവേന്നോടുത്തരമരുളണമേ. കർത്താവേന്നോടുത്തരമരുളി ഉത്തമനേതേ തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹാവസിച്ച് ഈ അപ്പത്തെ ആശീർവദിച്ച്
ഇതിനെ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ ശരീരമായി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റൂഹാവസിച്ച് കലർത്തപ്പെട്ട ഈ കാസായേ ആശീർവദിച്ച് ഇതിനെ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പറയുമോ കർത്താവെ, തിരുശരീ രക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിത്യജീവൻ അർഹരാജീരിയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരായി ദൈവത്താൽ നിലനിർത്തപ്പെട്ട പൗർണ നമ്മുടെ പാത്രികേയസ്മാരെ ആബൂൺമാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും, ആബൂൺമാർ ബസേലിയോസിനു വേണ്ടിയും, ആബൂൺമാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും, നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂൺമാർ സെറാഫിനു വേണ്ടിയും, സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പ്രതീക്ഷയിലുള്ളപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികളെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയുള്ള വിശ്വാസികളും സത്യപിശാചികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷാ ശബ്ദം നീ ശ്രദ്ധിച്ചു കേൾക്കണമേ. നിന്റെ സഭ നിനക്കണയ്ക്കുന്ന കാഴ്ചകളെയും ആദിഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും നീക്കും സമർപ്പിക്കുന്നു. ോ നാല് ഭാഗങ്ങളും ദൈവത്തിന്റെ സഭകളെയും ദേവരാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തർപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്ക ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും ആത്മവളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ
ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ നോക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സാധീന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാർയൂഹാനോന്മംദാനായും ശമാശന്മാരിൽ പ്രധാനിയും സഹദീന്മാരിൽ മുമ്പനും പരിശുദ്ധനും മോത്തുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും പുണ്യപൊട്ടയും പരിസംഗതമായ ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചതുമായ ഞങ്ങളുടെ എല്ലാ ഉസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യം പണ്ണിവാനും സഹതായുമായി യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്നാസിയോസും അത്താനാസിയോസും യോരിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും വിലസിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരിയായി തീർന്നു വന്ന് നമ്മുടെ താവേശമിശിയായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിച്ചവനും സത്യവാനും ഉന്നത ഗൗരവമായ പ്രസിദ്ധനായ മാർക്കോറിയിലോസും സ്ത്രീയാണി കാടകിരി ദൈവത്തിന്റെ വിശുദ്ധ സ്വഭാവഴുവന്റെയും വിവേകള്ളവായും തോണും മൽപ്പാനും പുഷ്പൾ കൊണ്ടുപറഞ്ഞ മേച്ചൽ സലോം അറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികേസ് മാർസെറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാർയാക്കോ പ്രധാനിയും മാറപ്രേമം മാർയാക്കോവുമായ സാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർബസുമായി മാശമോന്തസ്വനിയും തിരക്കപ്പെട്ട ബഹായും മെൽദോ മാർബസലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാ ഗ്രിഗോറിയോസും ദീപനാശോസുമായ ഞങ്ങളുടെ ബ്ലാക്കന്മാരെയും ചൂടുള്ള മുട്ടല്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് കേൾപ്പിച്ച തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിൻപുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കൊട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരോടുകൂടെ നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭാഗ്യകരമാമിതം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഹോശോ അരബികളുടെയും സകല ജനങ്ങളുടെയും മുഴുവനായിരിക്കുന്ന പിതാവാം ദൈവമേ, വിശ്വാസിൽ മുൻകൂട്ടി നിന്ന് പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മധ്വയിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരബികളെയും തന്റെ അടുക്കളെ എടുത്തോണ്ടനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളാനായി നാം അപേക്ഷ പ്രാർത്ഥിച്ച്
മൂന്ന് പ്രാവശ്യം കുറിയലായിസോ നന്നാട്ടു പറയണം. കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ തെറ്റുകളെ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനെ തന്നെ ശരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ വാങ്ങിപ്പോയവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂലം സകലത്തിനും ബഹുമാനവും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും പരിശുദ്ധ രൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിച്ച് പൊഴുത്തപ്പെടുമാറാകണമേ. പറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണകളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ചിന്തീ ധൈര്യം നൽകി
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരന്തര പ്രയാസങ്ങൾ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണേ. പ്രത്യേകാലി ദിനങ്ങൾ ജന്മദിനം ആചരിക്കുന്നതിന്റെ മക്കളെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹ സന്തോഷത്തിനും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരമായി നൽകണമേ. അവരോടൊപ്പം വിവാഹ വാർഷികം ആചരിക്കുന്നതിന്റെ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പരപ്രസ്നേഹത്തിന്റെയും കരുതലിന്റെയും പങ്കാളിത്തത്തിന്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിന്റെ പരിപാലന കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേക്കുമ്പോർ കരുണവനായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വൈകളെയും മധുരങ്ങളെയും തുറക്കുകയും ഞങ്ങളെല്ലാം ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കണമേ. പറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആശ്വാസം തരണമേ, ഞങ്ങളുടെ കാലുകൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നെയോ ദശങ്ങളെ രക്ഷിക്കണമേ, എന്നാൽ രാജ്യം ശക്തിയും മഹത്വം കർത്താവേ, ബലഹീനരായ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ, പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ, എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെ നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആകുന്നു. പറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ, ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. ഭാരിക്കുമോ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണകർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ അദൃശ്യമായ വലതു കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ സകല വൈശാചിക ഫലങ്ങളെയും നീക്കി ഞങ്ങളെ വിടിപ്പാക്കണമേ. നിന്റെ ഏകപുത്രന്റെ ശരീരത്തിലേക്ക് വിടിപ്പോട് ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. ഞങ്ങൾ മുഖാന്തരം അവനോടുകൂടി നിനക്കും നിന്റെ പരിശുദ്ധാത്മാവനും സ്തുതിയും ബഹുമാനവും എപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ബാർക്കുമോർ ഹോ ശോ വബഗുര സുബാൻ ലെവൽ മീ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ, ദേഹമേ തൈബുസോ രഹമേ
പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദന്തിയും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരലോടും നാം സൂക്ഷിക്കണം. കർത്താവേ കരുണതോടെ ഞങ്ങളെ ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗുരുവായ വല്ലാതെ പരിശുദ്ധനല്ലായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനായിരിക്കും. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോട് കൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദേവസുതന്മാരായിടുവ ദായുശാലി പഠിപ്പിച്ചാതാദൻ വാരെയോതാദൻ വാരെയോകേരങ്ങളില്ല ശാശ്വതരാജി സ്വർഗത്തിൽ ോപം ദേവസുദൻ ആശ്വാ സമവീടുരായി സ്തുതിയോടു രാജമകൾ അഖില ജഗൽ പരീ
ബഹുമാനിച്ചു മരിയ മാലൂത പടവായ്ക മുറിയോരായി മേലൈരുവാദാരേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള രചനയെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദേവാലയം ആരുടെ നാമത്തെ സ്ഥാപിച്ചിരിക്കുന്നുവോ ആ ഇന്ത്യയുടെ കാവൽ പിതാവും കർത്താവായ യേശുമിശിഹായുടെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനുമായ വിശുദ്ധ തോമസ് ലീഹായുടെ പെരുന്നാൾ സമുചിതമായി ഭക്തിയാദരപൂർവം കൊണ്ടാടുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായി വിശുദ്ധ മാർത്തോമാസ് ലീഹായുടെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇന്ന് ജനുവരി 8 വിശുദ്ധ സ്തേഫാനോ സഹദായിയുടെ ഓർമ്മ ദിവസവും കൂടി, പ്രത്യേകിച്ച് സ്തേഫാനോ സഹദായിയെയും വിശുദ്ധ മാർത്തോമാസ് ലീഹായെയും ഓർത്തുകൊണ്ടും അവരുടെ മധ്യസ്ഥ അഭയം പ്രാപിച്ചും പ്രാർത്ഥിക്കും. കാരുണ്യവാനായ കർത്താവ്, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തന്ന എല്ലാ നന്മകളെയും നിന്റെ സന്നിധിയിൽ ഓർക്കുവാനും നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരായി തീരുവാനും ഞങ്ങളെയും ഞങ്ങളുടെ അധ്വാനങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അവിടുത്തെ സാന്നിധ്യവും മധ്യസ്ഥതയും കൊണ്ട് അനുഗ്രഹിക്കുകയും ഈ ദേവാലയത്തെ അവിടുത്തെ കാവലിലും മധ്യസ്ഥയിലും പരിപാലിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കും. ദൈവാൻപര പോലെ തളിർത്തിടമേ ഹല്ലേലൂയ, വളരുമ വല്ലഭനോൻ കാര്യകൾ പോൻ അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ, വർദ്ധിക്കും അവർ തുഷ്ടി പുഷ്ടികളും വാരിക്കുമോ ഉദഗണമേനി നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അതിഗ്രഹിതനായ കർത്താവേ, ഞങ്ങളോട് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ അർപ്പിക്കുവാൻ ഇടയങ്ങൾ യോഗ്യരായി തീരണമേ. ദൈവമായ കർത്താവേ, ഇന്ത്യയുടെ കാവൽ ഈ ഇടവകയുടെ കാവൽ പിതാവുമായ മാർത്തോമാ ശ്ലീഹായ്ക്ക് എന്റെ കർത്താവോ എന്റെ ദൈവമേ എന്ന് നിന്നെ കുറിച്ച് ഏറ്റു പറയുവാനുള്ള ജ്ഞാനവും നിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ഈ ദേശത്ത് വരുവാനുള്ള ശക്തിയും നീ നൽകിയല്ലോ. നിനക്ക് മാർത്തോമാ ശ്ലീഹായുടെയും സഹദേവന്മാരുടെ കടിഞ്ഞൂലായ മാർ സ്തേഫാനോസിന്റെയും ഓർമ്മയുടെ നിർവഹിക്കപ്പെടുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോട്ടിരിക്കുന്നതായ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഭാരതത്തിന്റെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയിൽ അത്ഭുത ശബ്ദരായി ഞങ്ങൾ അവന്റെ അവദാനങ്ങളെ കീർത്തിക്കുന്നു. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സുവിശേഷ പ്രചരണത്തിന് ശ്ലീഹന്മാർക്ക് ലോകത്തിന്റെ ഓരോ ഭാഗങ്ങൾ നിശ്ചയിക്കുന്നതിനായി ചീട്ടിട്ടപ്പോൾ ഇന്ത്യയിലേക്ക് വരുവാൻ മാർത്തോമാ ശ്ലീഹായ്ക്ക് നിയോഗം ലഭിച്ചു. ഈ വലിയ വേല ഏറ്റെടുക്കുവാൻ തന്റെ നാഥനായ കർത്താവ് അവനെ ശക്തിപ്പെടുത്തി. ഗോണ്ടഫോറസ് രാജാവിന് കൊട്ടാരം പണിയുവാനുള്ള ശില്പിയായി ഞങ്ങളുടെ ദേശത്തെത്തി തന്റെ ദീനാനുകമ്പയാൽ
അനേകം ദരിദ്രരെ സഹായിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ, നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു. ഈ ദേശത്തെ സത്യപരിജ്ഞാനത്തിന്റെ പ്രഭയിൽ പ്രകാശിപ്പിച്ചതിനാൽ നീ ധന്യനാകുന്നു. രാജാവിന് സ്വർഗത്തിൽ കൊട്ടാരം പണിത ഉന്നതന്റെ ശില്പിയെ നീ ധന്യനാകുന്നു. തന്റെ നാഥന്റെ ആണിപ്പഴുതികളിൽ സ്പർശിക്കുവാൻ നിനക്ക് അവസരം ലഭിച്ചതിനാൽ നീ ധന്യനാകുന്നു. സത്യവിശ്വാസത്തെ നിർഭയം ഏറ്റുപറഞ്ഞ മാർത്തോമാ ശ്ലീഹ, നിന്റെ നാഥന്റെ സാദൃശ്യത്തിൽ വിലാവിൽ കുത്തുകൊണ്ടതിനാൽ നീ ഭാഗ്യവാനാകുന്നു. തന്റെ നാഥന്റെ കഷാനുഭവങ്ങളെ പിന്തുടർന്ന് അവന്റെ ക്രൂശെടുക്കുവാൻ മാഷന്മാരുടെ തലവനും ശ്രേഷ്ഠയോധനാകുന്നു. സ്വർഗം തുറക്കപ്പെട്ടതായും ദൈവപുത്രൻ തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതായും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉയർപ്പിന്റെ വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിച്ചതിനാകുന്നു. സ്വർഗം തുറക്കപ്പെട്ടതായും ദൈവപുത്രൻ തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതായും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉയർപ്പിന്റെ വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിച്ചതിനാകുന്നു. ഇപ്പോൾ പരിശുദ്ധ സഹതായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ, അതിനാൽ നീ സ്തുത്യനാകുന്നു. ഇപ്പോൾ പരിശുദ്ധ സഹതായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളെ കിരീടം ധരിപ്പിച്ചോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളെ കിരീടം ധരിപ്പിച്ച കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടതകൾ സഹിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. കയ്പില്ലാത്ത മനസ്സോടെ കഷ്ടതകളെ നേരിടുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിപാകപ്പെടുത്തണമേ. ഞങ്ങളുടെ നാഥനായ കർത്താവെ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആരുടെ ഓർമ്മ ദിനത്തിൽ സംബന്ധിക്കുന്ന നിന്റെ സംഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥനയാൽ യുദ്ധങ്ങൾ മാഞ്ഞു പോവുകയും സഭയിൽ സമാധാനം വാഴുകയും അതിനെ കല്ലെറിയുന്ന ശത്രുക്കൾ ലജ്ജിച്ച് പിന്തിരികയും ചെയ്യുമാറാകണമേ. ഈ ലോകമോധങ്ങളിൽ അകപ്പെട്ട് ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് മോചനം ലഭിക്കണമേ. വൃദ്ധരെ താങ്ങണമേ. യുവാക്കളെ നേർവഴിയിൽ നയിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ പരിശുദ്ധന്മാരോടൊപ്പം ആനന്ദിപ്പിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ പ്രാർത്ഥന സമയമിതല്ലോ മാർത്തോമാ ശ്ലീഹ. പദവി പാടി നീക്കോട്ടോ പാട്ട് ശ്രദ്ധിച്ചു ആടുകളെ മോഷി പോവരെ ചെറുതാതെന്നും മാർസേഫാനു സഹദ നിന്നോർമ്മയെ ബഹുമാനിച്ച സുന്ദരു സ്തോത്ര നിന്നെ മോടി ചൂടിയിടുന്ന ഗൃഹാവന്ദി നിൻ പ്രാർത്ഥന കൃപയേറ്റി ഞങ്ങൾ കേന്ദു മുറിയോരായി കൊണ്ടാടും സഭയിൽ വരണം നിന്ന ക്ഷമവും ശാന്തിയുമാവരട്ടെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരായവരെ, വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് സഭയുടെ ആരാധനാ വർഷപ്രകാരം ദനഹാ പെരുന്നാളിന് ശേഷമുള്ളതായ ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്.
കർത്താവിൻ്റെ മാമോദീസ എന്നുള്ളതായ പേരിൽ നാം ആചരിക്കുന്ന ജനഹ പെരുന്നാൾ എല്ലാ വർഷവും ജനുവരി മാസം 6-ാം തീയതിയാണ് നാം ആചരിക്കുന്നത്. അതിനുശേഷം ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ എവങ്കേലിയൻ ഭാഗത്ത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ളതായ വേദഭാഗങ്ങളാണ്. കർത്താവ് തൻ്റെ ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതായ ഭാഗമാണ്, അവരെ വിളിക്കുന്നതായ ഭാഗമാണ്. പത്രോസ്, യാക്കോബ് എന്ന തൻ്റെ ശിഷ്യരെയും പത്രോസിനെയും അന്ത്രയോസിനെയും സഹോദരന്മാരായിരുന്ന അവരെയും സഭയുടെ മക്കളായിരുന്ന യാക്കോബ് യോഹന്നാനെയും തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കുന്നു. തൻ്റെ ശിഷ്യഗണത്തിലോട്ട് ചേർത്തുകൊണ്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കും. അവരുടെ ജീവിതത്തിലെ പ്രധാന ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് അവർ ഉയർത്തപ്പെടുകയാണ്. They became raised from the fishermen, the state of fishermen, to the state of saving the souls. ആത്മാക്കളെ രക്ഷിക്കുന്ന, മനുഷ്യരെ നേടുന്ന ഒരവസ്ഥയിലേക്ക് അവരെ യേശു നമ്പുരാൻ മാറ്റുകയാണ്. ഇവിടെ പത്രോസിനെയും അന്ത്രയോസിനെയും സബദീപുത്രന്മാരെയും പ്രത്യേകമായി എടുത്തു പറയുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ മറ്റ് ശിഷ്യന്മാരെല്ലാം ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ, പ്രത്യേകിച്ച് ദനഹായിക്ക് ശേഷം, കർത്താവിൻ്റെ മാമോദിശയ്ക്ക് ശേഷം ആ ഒരു ഗണത്തിലേക്ക് മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ 12 പേരെ അപ്പോസ്തലന്മാരെന്ന് പേരെടുത്ത് വിളിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതായ 1-2 ശിഷ്യന്മാരുടെ മാത്രം പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് മറ്റുള്ള ശിഷ്യന്മാർക്ക് പ്രാധാന്യമില്ല എന്ന് അതിനർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ശിഷ്യ സമൂഹത്തെ മുഴുവനായി കർത്താവിൻ്റെ വേല ചെയ്യുവാനായി മനുഷ്യരെ പിടിക്കുന്ന, ആത്മാക്കളെ നേടുന്നതായ ഒരു അനുഭവത്തിലേക്ക് അവരെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് മറ്റ് 2 പ്രത്യേകതകളും ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്കറിയാം, ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ പരിശുദ്ധനായ സ്തേഫാനോ സഹദായുടെ ഓർമ്മ ദിവസമാണ്. എല്ലാ വർഷവും ജനുവരി മാസം 8-ാം തീയതിയാണ് സ്തേഫാനോ സഹദയുടെ ഓർമ്മ നമ്മൾ അനുഷ്ഠിക്കുന്നത്. ജനുവരി മാസം 7-ാം തീയതി യുഹാനോൻ മാബ്ദാനായുടെ പുകഴ്ചയുടെ പെരുന്നാളാണ്. ജനുവരി മാസം 1-ാം തീയതി കപ്പദോക്യൻ പിതാക്കന്മാരായ മാർ ബസേഡിയോസിൻ്റെയും നാസിയാൻ സിലിമാർ ഗ്രിഗോറിയോസിൻ്റെയും ഓർമ്മ നിർവഹിക്കുന്ന ദിവസങ്ങളാണ്. ഇങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ജന്മപെരുന്നാളിന് ശേഷമുള്ളതായ ദിവസങ്ങളെല്ലാം വിശുദ്ധന്മാരുടെയും പരിശുദ്ധന്മാരുടെയും പെരുന്നാളുകളുടെ ഒരു ദിവസമാണ്. ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധനായ തോമസ് ലീഹായുടെ, ഈ ഇടവകയുടെ കാവൽ പിതാവായ പരിശുദ്ധ തോമസ് ലീഹായുടെ ഓർമ്മ പെരുന്നാൾ നമ്മൾ സമുചിതമായി ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ചും കോവിഡിൻ്റെതായ പ്രത്യേകമായ നിയന്ത്രണങ്ങളൊക്കെയും മാറിയതിനു ശേഷം ദേവാലയത്തിൽ ഒരു ഈ പെരുന്നാൾ ആഘോഷത്തിൽ നമ്മളൊക്കെയും ആയിത്തീർന്നിരിക്കുമ്പോൾ ദൈവത്തെ എത്ര കണ്ട് മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല എന്ന് നമുക്കറിയാം. ശീമാ നമസ്കാരം വെള്ളിയാഴ്ച രാത്രി നമസ്കാരത്തിൻ്റെ 2-ാം കൗമയിൽ ഇപ്രകാരം ഒരു ഗീതമുണ്ട്. സഹദേന്മാർ തന്നാസ്തികളിൽ നിന്നുയരും ധൂപം, പരമോന്നതരാജാധീശനേറ്റി മോദം, ഈറേന്മാരാധീരതയിൽ സന്തോഷിച്ചു തിരുസഭയും സുതരും പെരുന്നാൾ കൊണ്ടാടുന്നു. നമ്മൾ എന്തിനാണ് പെരുന്നാളുകൾ ആചരിക്കുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് ഈ ഗീതത്തിൽ പറയുന്നുണ്ട്. സഹദേന്മാർ, ഇവിടെ സഹദേന്മാർ എന്നുള്ളത് കർത്താവിന് വേണ്ടി ജീവൻ വെച്ച എല്ലാവരെയും സഹദേന്മാരെന്ന് നമുക്ക് വിളിക്കാം. സഭയുടെ പാരമ്പര്യത്തിൽ റെഡ് മാർട്ടിയേഴ്സ് എന്നും വൈറ്റ് മാർട്ടിയേഴ്സ് എന്നും 2 ഗണങ്ങളുണ്ട്. രക്തം ചിന്തി കർത്താവിന് വേണ്ടി ജീവിതം അവസാനിപ്പിച്ചവരെ റെഡ് മാർട്ടിയേഴ്സ് എന്ന് വിളിക്കുകയും അതുപോലെ തന്നെ അവരുടെ ജീവിതം കഷ്ടതകളും ഒക്കെയും പ്രയാസങ്ങളും മനസ്സാവരിച്ച് സ്വാഭാവികമായ മരണം പ്രാപിക്കുന്നവരെ വൈറ്റ് മാർട്ടിയേഴ്സ് എന്നുമാണ് സഭയുടെ പാരമ്പര്യത്തിൽ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പിതാക്കന്മാർ ഈ ഗീതത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്, സഹദേന്മാരെ, നിങ്ങളുടെ പെരുന്നാളുകൾ നിങ്ങളുടെ അസ്ഥികളിൽ നിന്ന് ഉയരുന്ന ധൂപം പരമോന്നതനായ രാജാധീശന് സന്തോഷം നൽകുന്നു. ഈ ഈറന്മാർ, മാലാഖമാർ നിങ്ങളുടെ ധീരതയിൽ സന്തോഷിക്കുന്നു. അതുകൊണ്ട് തിരുസഭയും അതിൻ്റെ സുതരും അതിൻ്റെ മക്കളും പെരുന്നാൾ ആഘോഷിക്കുന്നു. നമ്മളൊക്കെയും പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന കർത്തവ്യം ഇതാണ്, വിശുദ്ധന്മാരുടെ ധീരതയിൽ സന്തോഷിച്ചുകൊണ്ട്
സഭയും അതിൻ്റെ മക്കളും ഈറേന്മാരോട് ചേർന്ന് നിന്ന് മാലാഖമാരോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ധീരതയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബഹുമാനപ്പെട്ട യോഹന്നാൻ അച്ഛൻ ഇന്നലെ വളരെ വിശദമായി പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ധീരതയും ജീവിതവുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായും മൂന്ന് ഭാഗങ്ങളിലാണ് പരിശുദ്ധ തോമാസ് ശ്ലീഹായ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:5-16 14:1-7 20:19-31 വേദഭാഗങ്ങളാണ് നമുക്കറിയാം. ഇതിൽ 11:16 വാക്യത്തിൽ ലാസറിന്റെ ഭവനത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം വിളി ലഭിച്ചവരായ ശിഷ്യന്മാരോട് മാർത്തോമാ ശ്ലീഹ പറയുന്നതായ ഒരു കാര്യമുണ്ട്. അവനോടുകൂടെ നമുക്കും മരിക്കുവാൻ പോകാം. ലെറ്റ് എസ് ഗോ ഡൈ വിത്ത് ഹിം. അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. അവനോടുകൂടെ മരിക്കേണ്ടതിന് പോകാം എന്ന് പറയുമ്പോൾ അന്നേരത്തെ ഒരു പ്രത്യേകമായ കോണ്ടെക്സ്റ്റ് അവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലാസറിനെ ഉയർപ്പിക്കുവാൻ കർത്താവ് ഉയർപ്പിക്കുവാനുള്ളതായ സാധ്യത തോമാസ് ശ്ലീഹ മുൻകൂട്ടി കാണുന്നു. അതോടൊപ്പം തന്നെ ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ യഹൂദ സമൂഹം അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതും തോമാസ് ശ്ലീഹ മുൻകൂട്ടി കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് തോമാസ് ശ്ലീഹയുടെ ആ ധീരത. അവൻ്റെ കൂടെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം, ധീരതയോടെ നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ അവിടെ ഉണ്ടായ പ്രതിസന്ധിയേക്കാൾ ഉപരിയായി ഈ മരണത്തേക്കാൾ കൂടുതലായ ഒരു ജീവന്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ തോമാസ് ശ്ലീഹയ്ക്കും മറ്റ് ശിഷ്യന്മാർക്കും സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവനോടുകൂടെ മരിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം അവനോടുകൂടെ അവന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ലെറ്റ് എസ് ലിവ് ഫോർ ജീസസ് ക്രൈസ്റ്റ് ഓർ ഗോഡ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഇതാണ് തുടർന്നുള്ളതായ തോമാസ് ശ്ലീഹയുടെ മറ്റെല്ലാ ശിഷ്യന്മാരുടെയും മറ്റുള്ള ശിഷ്യന്മാരൊക്കെയും പോകുവാനായി പ്രയാസപ്പെട്ടിരുന്നതായ സ്ഥലം എന്നാണ് ഇന്ത്യയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. നമ്മുടെ പാരമ്പര്യത്തിൽ തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു നോർത്ത് ഇന്ത്യൻ പാരമ്പര്യത്തിൽ പറയുന്നതാണ് ഗോണ്ടഫോറോസ് രാജാവിൻ്റെ ആയി ബന്ധപ്പെടുത്തിയുള്ളതായ ചരിത്രം. പ്രിയമുള്ളവരെ, ചരിത്രം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, തോമാസ് ശ്ലീഹ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ ഉണ്ടായിരുന്നതായ പ്രതിസന്ധികളെയൊക്കെയും മാറ്റി ധീരതയോടെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാണ്. നമ്മൾ തോമായുടെ മക്കളാണ്. സെന്റ് തോമസിന്റെ തോമാസ് ശ്ലീഹായുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ലെറ്റ് അസ് ലിവ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധന്റെ അസ്ഥികളിൽ നിന്ന് ഉയരുന്ന ധൂപം മാലാഖമാരോടൊപ്പം സന്തോഷത്തോടുകൂടി സഭയിലെ മക്കളായ നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കുമ്പോൾ, സഭയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരും അവന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവനോടുകൂടെ ജീവിക്കുവാനും അവനോടുകൂടെ മരിക്കുവാനും തക്കവണ്ണം സാധ്യമാകണം. എങ്കിലേ നമുക്ക് നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ ഒപ്പം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ. അതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്, അതൊരു ഇന്റിമസിയുടെ പ്രഖ്യാപനമാണ്. നമ്മുടെ ജീവിതത്തിൽ തോമാസ് ശ്ലീഹായോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. ഈ പരിശുദ്ധന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്ക് ഏവർക്കും ഈ ഇടവേക്ക് മൊത്തമായും ദേശത്തിന് മുഴുവനായും കാവലായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മുടെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാം. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്റെ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്ദീതിമൂലം നിന്നുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലി ലൂയുവാലി ലൂയായി ശുചിയുടെ ശുദ്ധ്യാസ്കുദിശുള്ള ൾ പാടവരുത്തുവസീ
ർക്കും രണ്ട് ഭാഗമായിട്ട് രണ്ട് വൈദികർ രണ്ട് സ്ഥലത്ത് നൽകും. ഒരാളിനകത്ത് ശുശ്രൂഷകർക്ക് നൽകിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് നൽകാനായിട്ടുള്ളവർ കുഞ്ഞുങ്ങളുമായിട്ട് നടുക്ക് ഭാഗത്തേക്ക് വരണം എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ആരെങ്കിലും താമസിച്ച് വന്ന് ഹോസ്പിറ്റൽ പ്രാപിക്കാനായിട്ടുണ്ടെങ്കിൽ അവർ ഈ റൈറ്റ് സൈഡിലേക്ക് ഇപ്പോൾ വരികയും ചെയ്യണം. Shasha Shudya
യോഗ്യനാക്കണമേ നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ തിരുവികാരം ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ എന്റെ കർത്താവും ദൈവവുമേ. കടുകളൊരു പരിഹാരത്തിനും പാപമോചത്തിനും നിന്നാൽ ഞാൻ യോഗ്യരായി തീരണമേ. ആമേൻ. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പുണ്യപ്രദമായ പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞാൻ അവകാശിയായി തീരണമേ. ആമേൻ.
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതാ എന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച ഈ നിന്റെ ആരാധകരുടെ രക്തങ്ങൾ അനുഭവിച്ച ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ സ്ഥിതി എന്നേ ഞങ്ങളുടെ ശരണമേ. നിനക്ക് സ്ഥിതി പാർക്കുമോ സ്തുതി ദൈവത്തിൻ സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തൻ പാദാവിൻ ഉന്നതിയം മഹിമമുടി സഹതിന്മാർക്കും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശീഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾ പാനം ചെയ്തു എന്ന പാപപരിഹാരം നൽകുന്ന നിന്റെ തിരുരക്തം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
കർത്താവേ നിന്റെ ദൈവിക മേശയിൽ നിന്ന് ആനന്ദമനുഭവിച്ചിരിക്കുന്നവരായി ഞങ്ങൾ നിനക്ക് കൃതജ്ഞത അർപ്പിക്കുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ ഇടപെടാതെ സ്തുതി കരേറ്റുകയും ചെയ്യുന്നു. ഹോഷോ ബക്കുണ്ടോൽമി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മേനീയനുമായ ദൈവമേ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മേനീയനുമായ ദൈവമേ ദയതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും പിതാവാം സദാ സ്തുതിക്കുകയും മാറാകണമേ. ഹോഷോ അമീൻ ബാരേക്കുമോ നീരിലും ആത്മാവതിലും സ്നാന പെട്ട സുദേശൻ വീറോടു നാൽപ്പതു നാളിൻ നോമ്പതു നന്നായി നോറ്റു കൂറോടുടനെ സൂരരാജ്യത്തിൻ വേല തുടർന്നാൻ വചനബലത്താൻ മുക്കുവരേത്തൻ പ്രേഷിതരാരേത്തൻ പ്രേഷിതരാക്കി ആമേൻ. ഉജ്ജലഭടന സ്തേപാനോസി ഗുരുവിനു സമനേ പീഡനമാകും ചക്കിൽ വഴിഞ്ഞൊരു മുന്തിരി രസമായി രക്ഷക സവിധേ അർപ്പിതനായി നീ നിന്നർത്ഥനോ യാചിക്കണമേ. ഞങ്ങളുടെ പാപം സന്ദേഹത്താൽ സാക്ഷാൽ കർത്താവാം ദൈവത്തെ തെളിവറിവിൻ ഞം നേടിയ തോമാസ്ലീഹ സുവിശേഷത്താൽ ഞങ്ങളുടെ ജനകൻ തോമാസ്ലീഹ ഈ സഭയിലെ നിൻ സുതരുടെ പേർക്കായി പ്രാർത്ഥിക്കണമേ. എട്ടാം നാൾ തോമാസ്ലീഹ സഹി വാതിലുകൾ ബന്ദിച്ചു വെൺമാടം തന്നിൽ മേവും നേരം പന്തിരുവർക്കീശോ കണ. ശലൂൺ ബശ്ലോമോ ആഹായ് ഹബീബായ് വത്സല സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിങ്കിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും
ദൂരസ്ഥരോടുകൂടി സമീപസ്ഥരും മരിച്ചുപോരോടുകൂടി ജീവനുള്ളവരും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിജയ ശ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും കൃപയും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സംതൃപ്തരായി സമാധാനത്താലേ പോകുവീൻ. എന്നേക്കും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ഇടനാവുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല, പച്ചയപ്രങ്ങൾ അവൻ എന്നെ കെടുത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനേക്ക് അവനെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു, കുരിരുളിൽ താഴ്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്നല്ലോ, എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തല എണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞാൻ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും, ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ ചെടി പോലെ പാറയ്ക്കുമോ, മനോലം വാദാനോലം വൽമീനാമേ, മരണമടഞ്ഞൊരു ദാസര നിൻ ജീവസ്വരമതുണർത്തണമേ, കബറിനുദ്യാനത്തിനായി സൗമ്യകാല സുറിയേലായി സോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു, കബറുകളുള്ളിൽ നിന്നി അവരവരോട് എഴുന്നേറ്റു ഉയരകുന്നി നീ ചെയ്തിടുന്നു. പാറയ്ക്കുമോ എന്റെ തമ്പാനം ചെയ്തോ, പാതാളത്തിൽ പോകാനായി വീടാഞ്ഞ എന്നും അവൻ ജീവിപ്പ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്താവ് മഹത്വം അനുഗ്രഹങ്ങളെ അനുകൂലിച്ചിട്ട് ഞങ്ങൾ കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് അനുഗ്രഹം മരിച്ചിലുമാക്കുന്ന വാഴ്ത്തപ്പെടാതെ ശ്രീകളാർമ്മ ശ്രീകാരണനെ വിളിച്ചു പറയുമാറാണമേ. അമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ സംബന്ധവും സഹവാസവും കർത്താവേ, ഞങ്ങളിപ്പോൾ ആരുടെ പുറമെ കഴിച്ചിരിക്കുന്നു, അതിന്റെ ദാസരുടെ ആത്മാക്കൾ മേലും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ഒരു മിനിറ്റ് ഇരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കാരുണ്യവാനാകുന്ന ദൈവത്തിൻ്റെ അളവറ്റ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇടവകയുടെ പെരുന്നാൾ സമുചിതമായി ദൈവസന്നിധിയിൽ പര്യവസാനിപ്പിക്കുവാൻ ദൈവം നമ്പുരാൻ കരുണയും കൃപയും ചൊരിഞ്ഞതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ആയിരിക്കുകയും നമുക്ക് ആവശ്യമാകുന്ന എല്ലാ
ആത്മീയ സാന്നിധ്യവും നൽകിയ വന്നിയ വൈദിക ശ്രേഷ്ഠരോട് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇന്ന് വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച നാഗ്പൂർ സെമിനാരിയിലെ പഴയ നിയമ വിഭാഗത്തിൻ്റെ അധ്യാപകനും ഇപ്പോൾ സെൻറ് പീറ്റേഴ്സ് കോളേജിൽ ഡോക്ടറേറ്റ് പഠിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട യോഹന്നാൻ അച്ഛനോടുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒപ്പം സഹകാർമ്മികരായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ബൈജി തോമസ് അച്ഛൻ, അച്ഛൻ നാഗ്പൂർ സെമിനാരിയിലെ ചരിത്ര വിഭാഗത്തിൻ്റെ ഹിസ്റ്ററിയുടെ അധ്യാപകനും ഇപ്പോൾ ധർമ്മരാം കോളേജിൽ ഡോക്ടറേറ്റിന് പഠിക്കുകയും ചെയ്യുന്നു. അച്ഛനോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒപ്പം സഹകാർമ്മികനായിരുന്ന ബഹുമാനപ്പെട്ട പ്രതാപച്ചൻ, എം ജി യൂണിറ്റിൻ്റെ ചുമതല വഹിച്ച് പ്രവർത്തിക്കുകയാണ്, അച്ഛൻ ജാലഹളിയിലാണ് താമസിക്കുന്നത്, അച്ഛനോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. ഇന്നലെ വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിനും പ്രദക്ഷിണത്തിനും ആശീർവാദത്തിനും നമ്മളോടുകൂടെ ഒപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വാണി കെ വർഗീസ് അച്ഛൻ, മദ്രാസൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട സ്കറിയ മാത്യു അച്ഛൻ എന്നിവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെയും ഒക്കെ ചുമതലക്കാരായി കൺവീനേഴ്സായിട്ട് നമുക്ക് രണ്ട് പേര് നമ്മുടെ ഇടവക പൊതുയോഗം ചുമതലപ്പെടുത്തി രണ്ട് പേരുണ്ടായിരുന്നു, ശ്രീ വിൽസൺ ജോർജ് ആൻഡ് ശ്രീ ജോൺ എ ജോർജ്. അവർ രണ്ടുപേരും അവരുടെ ചുമതലകൾ ദൈവത്തിനെ ആശ്രയിച്ച് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഭംഗിയായി നിർവഹിച്ചു. അവരോടുള്ള പ്രത്യേകം നന്ദി ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഒപ്പം ഈ ശുശ്രൂഷകളെല്ലാം തന്നെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, ഇടവകയുടെ കമ്മിറ്റി മെമ്പേഴ്സും, ഇടവകയുടെ അധ്യയന സംഘടനയുടെ ഭാരവാഹികൾ, ഇടവകയുടെ ക്വയർ, ഇടവകയിലെ ശുശ്രൂഷകർ, ഇടവക അംഗങ്ങളായിട്ടുള്ള എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി സഹകരിച്ചു. അവരെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ദൈവസന്നിധിയിൽ ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് അനുശോചനം അറിയിക്കാനായിട്ടുണ്ട്. മിസ്റ്റർ കെ ജി വർഗീസ്, നമ്മുടെ ഈ ഇടവകാംഗമായ മിസ്റ്റർ ജോസ് വർഗീസിൻ്റെ ഭാര്യ പിതാവാണ്. അദ്ദേഹം 3/1/2023 കർത്താവിൽ നിത്യ പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ 2/2 കർത്താവിൽ നിത്യ പ്രാപിച്ചു. 3/3 എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ക്രമീകരിക്കുകയുണ്ടായി. ആ കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കുകയും വാങ്ങിപ്പോയ ദാസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് ഒന്നും കൂടി അനുശോചനമുണ്ട്. മിസസ് കുഞ്ഞമ്മ നമ്മുടെ ഇടവകാംഗമായ വി പി മത്തായി അവരുടെ മാതാവാണ്. 4/4 ഉടനാട് സെൻറ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ശവസംസ്കാര ശുശ്രൂഷ ക്രമീകരിക്കും. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളോടുള്ള ഇടവകയുടെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയും വാങ്ങിപ്പോയിരിക്കുന്ന കർത്തൃദാസിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് കൈമുത്തിന് ശേഷം എല്ലാവർക്കും പെരുന്നാളിൻ്റെ നേർച്ച ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്ഷൻ ആരംഭിക്കും. അതിനുവേണ്ടി ആ ഹോളിലേക്ക് പ്രവേശിക്കണം എന്ന കാര്യം സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ ദേവാലയത്തിൽ പൊതുവായി ദേവാലയത്തിൽ വൈദികരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടർ വാങ്ങുന്നതിനായി നമ്മുടെ ഇടവക അംഗമായ ഒരാൾ 100,000 രൂപ സംഭാവനയായി നമ്മുടെ പള്ളിക്ക് നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹപ്രത്യേകമായി ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുകയും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴുള്ള ഇടവകയുടെ സ്കൂട്ടർ അത് അത്രയും വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്തത് കൊണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങുന്നതിന് വേണ്ടി ഇടവക പൊതുയോഗം തീരുമാനിച്ചു. അതിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ അസസ്മെൻ്റ് നടത്തിയപ്പോൾ 25,000 രൂപ അതിന് ലഭിക്കും എന്നാണ് അറിയിച്ചുള്ളത്. എന്നാൽ അത് ഷോറൂമിൽ കൊടുക്കുന്നതിന് ഉപരിയായി നമ്മുടെ ഇടവക അംഗങ്ങളിൽ ആർക്കെങ്കിലും ആ 25,000 രൂപ വിലയ്ക്കോ അല്ല അല്പം കൂടി പൈസ പള്ളിക്ക് സംഭാവനയായി നൽകുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ തന്നതിന് ശേഷമായിട്ട് അത് ഇടവക അംഗങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ബുധനാഴ്ചക്കുള്ളിൽ
പള്ളി ഓഫീസിൽ ട്രസ്റ്റിയോ സെക്രട്ടറിയോ എന്നെയോ നിങ്ങൾ അറിയിക്കണം എന്ന കാര്യം അറിയിക്കുന്നു. ബുധനാഴ്ചയ്ക്ക് ശേഷം ആരും അങ്ങനെ അതിന് താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ഷോറൂമിൽ അത് കൊടുത്ത് പഴയ സ്കൂട്ടർ കൊടുത്ത് പുതിയത് വാങ്ങത്തക്ക രീതിയിലുള്ള എക്സ്ചേഞ്ച് സിസ്റ്റം ചെയ്യുന്നതായിരിക്കും എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇടവകയിലെ മാർത്തമറിയം സമാജ അംഗങ്ങൾ ഈ വർഷം 18 പേര് മാർത്തമറിയം സമാജത്തിൻ്റെ റിട്ടേൺ എക്സാമിനേഷന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ 18 പേരും ഉന്നതമം കരസ്ഥമാക്കുകയും അതിൽ 2 പേര് ഡോക്ടർ ലളിത ഉമ്മൻ, അതുപോലെ മിസ്സസ് സൂസൻ ജോസ്, ഇവർക്ക് 2 പേർക്കും A+ മാർക്കും ലഭിക്കുകയുണ്ടായി. അവരുടെ ഈ ഒരു അച്ചീവ്മെൻ്റ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ഈ ഉദ്യമം ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ അഭിനന്ദനവും ദൈവത്തിൽ